ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സിബിഐയുടെ വജ്രജൂബിലി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. G20 ഷെർപ സമ്മേളനം കുമരകത്ത് സമാപിച്ചു. വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ 110 കോടി രൂപ ചെലവിൽ റോപ്പ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല വനസൌഹൃദ സദസ്സിന് തുടക്കമായി. വയനാട് മെഡിക്കൽ കോളേജ് താമസിയാതെ പൂർണ്ണ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ISRO പുനരുപയോഗ വിക്ഷേപണ വാഹന ദൌത്യം വിജയകരം. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ ഹൈദരാബാദിന് 204 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. സിബിഐയുടെ വജ്രജൂബിലി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള സ്വർണ്ണ മെഡലും ചടങ്ങിൽ പ്രധാനമന്ത്രി സമ്മാനിക്കും. ഷില്ലോങ്, നാഗ്പൂർ, പൂനെ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച സിബിഐയുടെ ഓഫീസ് സമുച്ചയങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കും. സിബിഐയുടെ ട്വിറ്ററും ശ്രീ നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. കുമരകത്തു നടന്ന G20 ഷെർപാതല സമ്മേളനത്തിന് സമാപനമായി. ഓണാഘോഷവും ജലയാത്രയും അവസാന ദിവസത്തേക്കായി പ്രതിനിധികൾക്ക് ഒരുക്കിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം സമ്മേളനത്തിൽ മുഖ്യ ചർച്ചാ വിഷയമായി. ഹരിത വികസനത്തിന്റെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും പ്രാധാന്യവും അതിനുള്ള പ്രായോഗിക മാർഗങ്ങളും സജീവമായി ചർച്ച ചെയ്തു. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കുള്ള അടിസ്ഥാന നയരേഖ തയ്യാറാക്കുന്നതിനുള്ള G20 ഷെർപാതല യോഗത്തിൽ ഇന്ത്യയുടെ ഷെർപ അമിതാഭ് കാന്ത് അധ്യക്ഷത വഹിച്ചു. ഈ മാസം 6 മുതൽ 9 വരെ G20 വികസന പ്രവർത്തക സമിതി യോഗവും കുമരകത്ത് നടക്കും. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരമായി റോപ്പ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാടുകൾക്ക് ഭീഷണിയായ മഞ്ഞക്കൊന്ന പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മാനന്തവാടിയിൽ നടന്ന സംസ്ഥാനതല വനസൌഹൃദ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് കിഫ്ബി വഴി 110 കോടി രൂപ ചെലവിൽ ക്രാഷ് ഗാർഡ്, സ്റ്റിൽ റോപ്പ് ഫെൻസിംഗ് പദ്ധതികൾ പുരോഗമിക്കുകയാണ്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തിരികെ അയക്കുന്നതിന് ദ്രുതപ്രതികരണ സംഘത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വന്യമൃഗശല്യ സംഘർഷബാധിത പ്രദേശങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജനജാഗ്രതാ സമിതികൾ പ്രവർത്തിച്ചു വരികയാണ്. ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ഗൌരവമായി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും 50 സെന്റ് വനഭൂമി കൈവശമുള്ള കർഷകർക്ക് കൈവശരേഖ നൽകുമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. 51 നിയമസഭാ മണ്ഡലങ്ങളിലെ 223 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വനസൌഹൃദ സദസ് സംഘടിപ്പിക്കുന്നത്. പരിപാടി April 28 തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് സമാപിക്കും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നഷ്ടപരിഹാരം നൽകുന്നതിലെ കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിൽ നടപടി കൈക്കൊള്ളാനും വനസൌഹൃദ സദസ്സിലൂടെ സാധ്യമാകുമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ. വയനാട് വനസൌഹൃദ സദസ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവികളുടെ ആക്രമണം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. കർഷക ജനതയെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കാൻ സർക്കാർ ഊർജിത ശ്രമം തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് മെഡിക്കൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് ലാബിന്റെയും കാത്ത് ലാബിന്റെയും സ്കിൽ ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജില്ലയിലെ ആരോഗ്യമുന്നേറ്റത്തിന് സ്കിൽ ലാബ് ഏറെ സഹായിക്കുമെന്നും വയനാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കരിക്കുലം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കരിക്കുലം കമ്മിറ്റി കരട് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ശില്പശാലയിൽ നടക്കുന്നത്. കരിക്കുലം കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ, സർവകലാശാല പ്രതിനിധികൾ, അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ യുവസംഗമം 2ാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 23 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1000-ലധികം യുവജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിലുള്ള പയ്യന്നൂർ ഫിഷറീസ് കോളേജിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മത്സ്യകൃഷി രംഗത്ത് മലബാറിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കോളേജ് വലിയ അളവിൽ പരിഹാരമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കർണാടകയിൽ സ്വതന്ത്ര പുനരുപയോഗ വിക്ഷേപണ വാഹന ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ച് ISRO. വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം ഇന്ന് പുലർച്ചെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ പരീക്ഷണ കേന്ദ്രത്തിലാണ് നടന്നത്. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ വിക്ഷേപണ വാഹനത്തെ 4.5 kilometers ഉയരത്തിലെത്തിച്ച ശേഷം സ്വതന്ത്രമാക്കുകയായിരുന്നു. വേഗത, ഉയരം തുടങ്ങിയ 10 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ലോഞ്ച് വെഹിക്കിൾ മണിക്കൂറിൽ 350 kilometers വേഗതയിൽ രാവിലെ 7:40 എയർ സ്ട്രിപ്പിൽ ലാൻഡിംഗ് പൂർത്തിയാക്കി. ദൌത്യത്തിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ഇന്ത്യയിൽ പുനരുപയോഗ ബഹിരാകാശ വാഹനം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ISRO ഒരു പടി കൂടി അടുത്തു. ഇന്ന് ലോക ഓട്ടിസം അവബോധ ദിനം. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെ ജീവിതത്തെ ശാക്തീകരിക്കുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മാഡ്രിഡ് സ്പെയിൻ മാസ്റ്റേഴ്സ് ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് തോൽവി. ഇന്തോനേഷ്യൻ താരം ഗ്രിഗോറിയ മരിസ്കായോട് നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് സിന്ധു പരാജയപ്പെട്ടത്. സ്കോർ 8-21. ഈ വർഷത്തെ സിന്ധുവിന്റെ ആദ്യ ഫൈനലായിരുന്നു ഇത്. IPLൽ രാജസ്ഥാനെതിരെ ഹൈദരാബാദിന് 204 runs വിജയലക്ഷ്യം. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട റോയൽസ് നിശ്ചിത 20 overs 5 wickets നഷ്ടത്തിൽ 203 runs എടുത്തു. സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് രാജസ്ഥാൻ റോയൽസിനെ മികച്ച സ്കോറിലെത്തിച്ചത്. സഞ്ജു 32 runs 55 ബട്ട്ലർ 22 runs 54 runs നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് 12 overs 6 wickets നഷ്ടത്തിൽ 63 runs എന്ന നിലയിലാണ്. രാത്രി 7:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സലിം ദുറാനി അന്തരിച്ചു. പുലർച്ചെ ജാംനഗറിലായിരുന്നു അന്ത്യം. ഇന്ത്യയ്ക്ക് 29 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ദുറാനി 25 ശരാശരിയിൽ 1202 runs നേടിയിട്ടുണ്ട്. ഓൾറൌണ്ടറായിരുന്ന അദ്ദേഹം ഹിന്ദി സിനിമകളിലും അഭിനയിച്ചു. സലിം ദുറാനിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ എല്ലാ കായിക അസോസിയേഷനുകളെയും പങ്കെടുപ്പിച്ച് ഈ വർഷം മലപ്പുറം കായിക മാമാങ്കം സംഘടിപ്പിക്കാൻ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. വൈ സ്പോർട്സ് എന്ന ശീർഷകത്തോടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണ പരിപാടി സംഘടിപ്പിക്കും. ഇതിന് മാധ്യമങ്ങൾ വഴി പരമാവധി പ്രചാരണം നൽകാനും യോഗം തീരുമാനിച്ചു. സ്കൂൾ തല ടൂർണമെന്റുകളും പരിശീലന ക്യാമ്പുകളും സംഘടിപ്പിക്കും. വിവിധ ഗെയിമുകളുടെ കോച്ച് പൂൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. ലോകായുക്ത നീതി നിർവഹണത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ടെന്ന് പൊതുസമൂഹം വിലയിരുത്തിയ പശ്ചാത്തലത്തിൽ ലോകായുക്ത അടിയന്തരമായി രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. ഫുൾ ബെഞ്ച് തീരുമാനമാക്കിയ വിഷയം രണ്ടംഗ ബെഞ്ച് മറ്റൊരു ഫുൾ ബെഞ്ചിന് വിട്ടത് ആരെ സംരക്ഷിക്കാനാണെന്ന് പകൽ പോലെ വ്യക്തമാണെന്ന് ശ്രീ സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. ബ്രഹ്മപുരം കരാറെടുത്ത കമ്പനിയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് ബ്രഹ്മപുരം പ്ലാന്റിന് തനിയെ തീപിടിച്ചതാണെന്ന് ഫൊറൻസിക് റിപ്പോർട്ട് വന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആരോപിച്ചു. കമ്പനിയുടെ അന്താരാഷ്ട്ര ഇടപാടുകൾ പരിശോധിക്കണമെന്നും ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. പള്ളികളിൽ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഓശാന ഞായറോടെ പീഡാനുഭവ വാരാചരണത്തിന് തുടക്കമായി. ശബരിമലയിലെ പൈങ്കുനി ഉത്രമുത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ നടത്തിപ്പിനായി അമ്പലപ്പുഴ സംഘം നാളെ പുറപ്പെടും. സംഘാംഗങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അത്താഴപൂജയ്ക്ക് ശേഷം കെട്ടുനിറച്ച് യാത്ര തിരിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മീൻപിടുത്തക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പില്ല. CBIയുടെ വജ്രജൂബിലി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. G20 ഷെർപ്പ സമ്മേളനം കുമരകത്ത് സമാപിച്ചു. വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ 110 crore rupees ചെലവിൽ റോപ്പ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല വനസൌഹൃദ സദസ്സിന് തുടക്കമായി. വയനാട് മെഡിക്കൽ കോളേജ് താമസിയാതെ പൂർണ്ണ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ISRO പുനരുപയോഗ വിക്ഷേപണ വാഹന ദൌത്യം വിജയകരം. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഹൈദരാബാദിന് 204 runs വിജയലക്ഷ്യം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.